നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു നയാ പൈസ ഇന്ധന നികുതി വർദ്ധിപ്പിക്കാത്ത ഒരു സർക്കാർ ഉണ്ട്, പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാർ. നിത്യേന എന്നോണം ഇന്ധന നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ ഉപദേശിക്കുന്നു, കേരളം ഇന്ധന നികുതി കുറയ്ക്കണമത്രേ. ഈ വർഷം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തമാശയാണിത്. ഇന്ധനവില ഉയരാനുള്ള കാരണം എന്താണ്? ഉത്തരവാദി കേന്ദ്രമോ അതോ സംസ്ഥാന സർക്കാരോ? ഉത്തരം ലളിതമാണ്. എണ്ണയ്ക്കുമേൽ കേന്ദ്രം ചുമത്തുന്ന തീരുവയാണ് എക്സൈസ് തീരുവ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 1 ലിറ്റർ പെട്രോളിനുമേലുള്ള എക്സൈസ് തീരുവ 9.48 രൂപയായിരുന്നു. നരേന്ദ്രമോദി 14 തവണ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിനുമേൽ കേന്ദ്രം ചുമത്തുന്ന എക്സൈസ് തീരുവ 27.9 രൂപയാണ്. ഡീസലിൻ്റെ കാര്യമെടുക്കാം. മോദി അധികാരത്തിൽ വരുമ്പോൾ 1 ലിറ്റർ ഡീസലിനുമേൽ ചുമത്തിയിരുന്ന എക്സൈസ് തീരുവ 3.56 രൂപയാണ്. പലപ്പോഴായി മോദി സർക്കാർ വരുത്തിയ തീരുവ വർധനവിലൂടെ ഇപ്പോഴത് 21.8 രൂപയാണ്. ഇനി മറ്റൊരു കണക്കുകൂടി നോക്കാം. പെട്രോളിനും ഡീസലിനും മേൽ സംസ്ഥാന സർക്കാരുകൾക്ക് ചുമത്താവുന്ന ഒരു നികുതിയുണ്ട്, വിൽപ്പന നികുതി. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 1 തവണ പോലും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചിട്ടില്ല. യാഥാർത്ഥ്യം ഇതാണ്, കേന്ദ്രം തീരുവകൾ വർദ്ധിപ്പിച്ചത് മൂലമാണ് രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നത്. എന്നാൽ ഉത്തരവാദിത്തം കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ തലയിൽ കെട്ടിവെച്ച് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം. मैं सिर्फ आपसे प्रार्थना कर रहा हूं, आपके राज्य के नागरिकों की भलाई के लिए प्रार्थना कर रहा हूं। अब जैसे उस समय 6 महीने पहले कुछ राज्यों ने बात को माना, कुछ राज्यों ने नहीं माना। अब कई राज्य जैसे महाराष्ट्र, पश्चिम बंगाल, तेलंगाना, आंध्र प्रदेश, तमिलनाडु, केरला, झारखंड, किसी न किसी कारण से उन्होंने इस बात को नहीं माना और उनके राज्य को नागरिकों को बोझ कंटिन्यू रहा। मैं इस बात में नहीं जाऊंगा कि इस दौरान इन राज्यों ने कितना रेवेन्यू कमाया, लेकिन अब आपसे मेरी प्रार्थना है कि देश हित में आप पिछले नवंबर में जो करना था 6 महीने डिले हो चुका है, अब भी आप अपने राज्य के नागरिकों को वेट कम करके इसका बेनिफिट पहुंचाइए। കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ ഇന്ധന നികുതി വർധനവിലൂടെ മോദി സർക്കാരിന് ലഭിച്ചത് 23 ലക്ഷം കോടി രൂപയാണ്. ഈ തുക എങ്ങോട്ട് പോയി? സിംഹഭാഗവും പോയത് രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല, മറിച്ച് കോർപ്പറേറ്റുകളുടെ വളർച്ചയ്ക്കായാണ്. നേരത്തെ കോർപ്പറേറ്റ് നികുതി 30% ആയിരുന്നു. മോദി സർക്കാർ നികുതി 22% കുറച്ചു. വൻകിട കോർപ്പറേറ്റുകൾ ആരംഭിക്കുന്ന പുതിയ മാനുഫാക്ചറിംഗ് കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 25% നിന്ന് 15% കുറച്ചു. ഈ 2 നടപടികളിലൂടെ മോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് നൽകിയത് 4.35 ലക്ഷം കോടി രൂപയാണ്. ഇനി കോർപ്പറേറ്റ് ഭീമന്മാർ വരുത്തിയ കിട്ടക്കടം നോക്കാം. റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം 2016-17 വർഷം മുതൽ 2020-21 വർഷം വരെയുള്ള കാലയളവിൽ വാണിജ്യ ബാങ്കുകൾ കോർപ്പറേറ്റ് ഭീമന്മാരുടെ 9.41 ലക്ഷം കോടി രൂപയുടെ കിട്ടക്കടങ്ങളാണ് എഴുതിത്തള്ളിയത്. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നൽകിയ 1 ലക്ഷം കോടികൾ രാജ്യത്തെ ജനങ്ങൾക്കായി നീക്കിവെച്ചാൽ മാത്രം മതി, കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും ഡീസലും എല്ലാം നൽകാം. എന്നാൽ അതിനൊന്നും മോദി സർക്കാർ തയ്യാറല്ല, പകരം കേരളത്തെ പഴിപറയുന്നു. കേരളം കഴിഞ്ഞ 6 വർഷമായിട്ട് നികുതി കൂട്ടിയിട്ടേയില്ല. അങ്ങനെ നികുതി കൂട്ടാത്ത അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായിരിക്കും കേരളം. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ
യു ഡി എഫിൻ്റെ സമയത്തും ചില സമയത്ത് അല്പം വർധനയൊക്കെ വന്നിട്ടുണ്ട്. എൽ ഡി എഫ് വന്നതിന് ശേഷം നികുതി കുറച്ചു ഒരു പ്രാവശ്യം, അതിനുശേഷം നികുതി കൂട്ടിയിട്ടേ ഇല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നികുതി കൂട്ടുന്നതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ തെറ്റിദ്ധാരണാജനകമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല വ്യക്തി ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നും വരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ശരിക്കും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം നികുതിയുടെ ഘടനയും കണക്കുകളും ഞാൻ ഇന്നിപ്പോൾ അതിൻ്റെ ഘടനയും കണക്കും ഒന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു 42% നികുതി പിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് പോവാണെന്നൊരു വാക്ക് പറഞ്ഞു. പറയുന്നതിൻ്റെ കൂടെ 42% പോകുന്നതല്ല ഇപ്പോൾ പിരിക്കുന്ന, കേന്ദ്രം പിരിക്കുന്ന സെസും സർചാർജും അങ്ങനെ പോകുന്നതേ അല്ല, മുഴുവൻ അവരെടുക്കുകയാണ് എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നികുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം. കേരളം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി വർദ്ധിപ്പിക്കാതിരുന്നാൽ മാത്രം പോരാ, കേന്ദ്രം വരുത്തുന്ന നികുതി വർധനവിൻ്റെ ഭാരം കേരളം നികുതി കുറച്ചുകൊണ്ട് നികത്തണം എന്നതാണ് പ്രധാനമന്ത്രിയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിക്കുന്നവർ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. കേന്ദ്രത്തിന് ഏറ്റവും അധികം നികുതി വരുമാനം നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. എന്നാൽ ഒരു കാലത്തും കേരളത്തിന് അർഹമായ നികുതി വിഹിതം ലഭിച്ചിട്ടില്ല. 1970-80 കാലഘട്ടത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതത്തിലെ 3.92% കേരളത്തിന് ലഭിച്ചിരുന്നു. 15-ാം ധനകമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇപ്പോൾ ലഭിക്കുന്ന നികുതി വിഹിതം വെറും 1.92% മാത്രമാണ്. പുതിയ മാനദണ്ഡപ്രകാരം ഓരോ വർഷവും 16,000 കോടി രൂപയിലുമധികം കുറവാണ് കേരളത്തിന് കേന്ദ്രവിഹിതത്തിൽ ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ ഒരു വർഷത്തെ ചെലവ് 120,000 കോടി രൂപയാണ്. കേന്ദ്രത്തിൻ്റെ വികല നയങ്ങളുടെ പ്രത്യാഘാതം ഏറ്റവും നേരിടേണ്ടി വരുന്ന സംസ്ഥാനം കേരളമാണ്. ഒരു ടാക്സും ഇല്ലാതിരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഈ ബുദ്ധിമുട്ട് ജനങ്ങളുടെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ കൂട്ടിയിട്ടേ ഇല്ല. വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടായ കാലത്ത് പോലും, കോവിഡ് പോലെ സാഹചര്യത്തിൽ പോലും, എങ്ങനെയാണ് ഈ നികുതിയൊന്നും കൂട്ടാതെ ബഡ്ജറ്റ് വെക്കുന്നതെന്ന് നിങ്ങൾ തന്നെ എഴുതിയവരും പറഞ്ഞവരുമല്ലേ. ഈ കോവിഡ് സമയമായതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞല്ലേ. ഈ വർഷവും എത്ര ആകെ 600 കോടി താഴെയല്ലേ നമുക്ക് അഡീഷണൽ ഇൻകം നമ്മൾ കണ്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഒന്നുമില്ലല്ലോ. ഇത് നിങ്ങളും ഞാനും എല്ലാം അടക്കം കേരള സമൂഹത്തിന് ഗുണകരമായ കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെ കാര്യം നമ്മളൊരിക്കലും കൂട്ടാത്ത കാര്യം, നമുക്കിത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ നമ്മുടെ LIC നമുക്ക് LIC ഇല്ല, അതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റിട്ട് പണം കണ്ടെത്തുന്ന പരിപാടി നമുക്ക് പറ്റില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണം, ബാക്കി സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പിന്നെ അസംഘടിത മേഖലയിലുള്ളവർക്കും ഒക്കെ ഉള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം, പിന്നെ പെൻഷനുകൾ കൊടുക്കണം, സ്കൂളും കോളേജും ഒക്കെ നന്നായി നടത്തണം. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിനെല്ലാം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഇൻകം കൂടി വെട്ടിക്കുറയ്ക്കുന്ന സമീപനം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കേരളത്തിൻ്റെ വിഷമമാണ് പറഞ്ഞത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധനവിൻ്റെ ഉത്തരവാദിത്തം കേരളം ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച പ്രധാനമന്ത്രി പാചകവാതക സിലിണ്ടറിൻ്റെ വിലവർധനവിനെക്കുറിച്ച് മൗനം പാലിച്ചു. പാചകവാതകത്തിന് മേൽ ചുമത്തുന്ന നികുതികൾ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റേതാണ്, സംസ്ഥാനങ്ങൾ നികുതി ചുമത്തുന്നില്ല. ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയല്ലാതെ മോദിക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ല. ഇമാനുവൽ മാക്രോൺ വീണ്ടും ഫ്രഞ്ച് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാക്രോൺ ജയിച്ചു, പക്ഷേ മുന്നേറ്റമുണ്ടാക്കിയത് ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷമായിരുന്നു. ഇത്തവണത്തെ മത്സരം വലതുപക്ഷവും തീവ്ര വലതുപക്ഷവും തമ്മിലായിരുന്നു. ശാന്തമായി ഒഴുകിയിരുന്ന സെയിൽ നദിക്കരയിലെ പാരീസ് നഗരം. സെയിൽ നദി ഒരു കാലത്ത് ചോരപ്പുഴയായിരുന്നു. ഫ്രഞ്ച് രാജകുടുംബത്തിൻ്റെ ഫ്യൂഡൽ വേട്ടയാടലുകളിൽ മനമടുത്ത തൊഴിലാളികൾ
1871 കൂട്ടത്തോടെ തെരുവിലിറങ്ങി നഗരഭരണം പിടിച്ചെടുത്തു. കോൺകോസ് ചത്വരത്തിൽ വെച്ച് ലൂയി 16-ാമനെയും പ്രഭുകുടുംബാംഗങ്ങളെയും തൂക്കിലേറ്റി. തൊഴിലാളികളുടെ വർദ്ധിത വീര്യം കണ്ടപ്പോൾ മാർക്സും എംഗൽസും ആവേശഭരിതരായി. അവർ ഉദ്ഘോഷിച്ചു, ഇതാണ് തൊഴിലാളിവർഗ സർവാധിപത്യം. പക്ഷേ ലോകത്തെ ആദ്യ വിപ്ലവ ഭരണകൂടത്തിന് 3 മാസത്തിലധികം ആയുസ്സുണ്ടായില്ല. ഫാസിസ്റ്റുകൾ ഭരണം തിരിച്ചുപിടിച്ചു. ഈ തെരുവിലിട്ട് തൊഴിലാളികളെ കൂട്ടക്കശാപ്പ് ചെയ്തു. അതോടെ പാരീസ് കമ്മ്യൂൺ വിസ്മൃതിയിലായി. കമ്മ്യൂണിസ്റ്റുകാർ ഏറെകാലം ഫ്രാൻസിലെ മുഖ്യശക്തികളായിരുന്നു. കാറ്റുമാറി വീശിയപ്പോൾ ചെങ്കൊടിയുടെ നിറം മങ്ങി. മുതലാളിത്തം കരുത്താർജിച്ചു. ഫ്രാൻസ് അമേരിക്കയുടെ വിനീത വിശ്വസ്തരായി. മുതലാളിത്ത ഫ്രാൻസിൻ്റെ പരിഷ്കൃത പ്രതിച്ഛായയുള്ള മുഖമാണ് ലാ റിപ്പബ്ലിക് പാർട്ടി നേതാവും ഫ്രഞ്ച് പ്രസിഡന്റുമായ ഇമാനുവൽ മാക്രോൺ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, കുടിയേറ്റ വിരുദ്ധത, കടുത്ത അമേരിക്കൻ പക്ഷ നിലപാട് എന്നിങ്ങനെ ലക്ഷണമൊത്ത ഒരു വലതുപക്ഷ നേതാവാണ് മാക്രോൺ. എന്നാൽ വെള്ളക്കാരിലെ ഒരു വിഭാഗത്തിന് വിദ്വേഷങ്ങളിൽ കുറേ കൂടി തീവ്രത വേണം. യൂറോപ്പിൽ ആളിപ്പടരുന്ന മുസ്ലിം വിരുദ്ധതയ്ക്കൊപ്പം വളർന്ന ഒരു പാർട്ടിയുണ്ട്, നാഷണൽ റാലി പാർട്ടി. ആ പാർട്ടിയുടെ നേതാവാണ് മാരിൻ ലീ പെൻ. ഫ്രഞ്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇമാനുവൽ മാക്രോണും മാരിൻ ലീ പെനും തമ്മിൽ നടന്നത് തീപാറും പോരാട്ടം. 58.54% വോട്ട് നേടി മാക്രോൺ വിജയിച്ചു. മാരിൻ ലീ പെന്നിന് ലഭിച്ചത് 41.5% വോട്ട്. ലീ പെൻ ജയിച്ചാൽ ഫ്രാൻസിൽ മാത്രമല്ല യൂറോപ്പിലുടനീളം മുസ്ലിം വിരുദ്ധതയും കുടിയേറ്റ വിരുദ്ധതയും ആളിക്കത്തുമെന്ന് പലരും ഭയപ്പെട്ടിരുന്നു. ലീ പെന്നിൻ്റെ പരാജയം താൽക്കാലിക ആശ്വാസം നൽകുന്നു. പക്ഷേ ജനപിന്തുണ വൻതോതിൽ വർദ്ധിച്ചു. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് ജനങ്ങളുടെ അഭൂതപൂർവമായ പിന്തുണ കൊണ്ടാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇമാനുവൽ മാക്രോൺ തിരഞ്ഞെടുക്കപ്പെട്ടത് ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഫലമല്ല, മറിച്ച് അദ്ദേഹത്തെക്കാൾ വളരെ മോശപ്പെട്ട മറ്റൊരു സ്ഥാനാർത്ഥി അതല്ലെങ്കിൽ ജയിച്ചു പോകും എന്നുള്ള ഒരു ഭയം കൊണ്ട് മാത്രമാണ് ഇമാനുവൽ മാക്രോൺ തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം, ഒന്നാമത്തെ റൗണ്ടിൽ ഇമാനുവൽ മാക്രോൺ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 28% വോട്ടാണ്. എന്നാൽ അദ്ദേഹത്തെ എതിർക്കുന്ന 2-ാം സ്ഥാനത്ത് വന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി മരീൻ ലേ പെൻ എന്ന് പറയുന്ന തീവ്ര വംശീയവാദ വർഗീയ ദേശീയവാദ പാർട്ടിയുടെ നേതാവിന് 23% വോട്ട് കിട്ടി. അതുപോലെ തന്നെ തീവ്ര ദേശീയവാദ നേതാവായിട്ടുള്ള സെമൂർ, അദ്ദേഹത്തിന് 7% വോട്ട് കിട്ടി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാം റൗണ്ടിൽ തന്നെ ഇപ്പോൾ പ്രസിഡൻ്റായി ജനിച്ച ഇമാനുവൽ മാക്രോണിനേക്കാൾ കൂടുതൽ വോട്ടുകൾ തീവ്ര ദേശീയവാദ നിലപാട് എടുക്കുന്ന 2 കക്ഷികൾക്ക് കൂടി ലഭിച്ചിരുന്നു, 30%. അപ്പോൾ അങ്ങനെ ഒരു അപകടം, 2-ാം റൗണ്ടിൽ മത്സരിച്ചത് ആദ്യത്തെ 1-2 സ്ഥാനങ്ങളിൽ വന്ന ഇമാനുവൽ മാക്രോണും മരീൻ ലേ പെൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ അവർ ജയിച്ചേക്കാം എന്നുള്ളൊരു ഭയം ഉണ്ടായതുകൊണ്ടാണ് മാക്രോണിനെ എതിർക്കുന്ന പാർട്ടികൾ പോലും അവസാനം മാക്രോണിന് വോട്ട് ചെയ്യേണ്ടി വന്നത്. 1-ാം തവണ ജയിച്ചതും അങ്ങനെ തന്നെയാണ്. 1-ാം തവണയും നമുക്കറിയാം, 2017 തെരഞ്ഞെടുപ്പിൽ ഇമാനുവൽ മാക്രോണും മരീൻ ലേ പെനും തന്നെയായിരുന്നു സ്ഥാനാർത്ഥികൾ. അന്നും മരീൻ ലേ പെൻ പ്രസിഡന്റ് ആവുന്നത് ഫ്രാൻസിനും യൂറോപ്പിനും അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് മാക്രോൺ ജയിച്ചത്. ജയിച്ചെങ്കിലും ഇമാനുവൽ മാക്രോണിന്റെ ജനസമ്മതി ഗണ്യമായി കുറഞ്ഞു. 2017 ആദ്യമായി ഫ്രഞ്ച് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാക്രോണിന് 66.1% വോട്ടാണ് ലഭിച്ചിരുന്നത്. ഇപ്പോഴത് 41.5% കുറഞ്ഞു. ഇത്തവണ 28% വോട്ടർമാർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചെന്നതുകൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കണം. മാക്രോൺ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ജനവിരുദ്ധമായിരുന്നു. ഇന്ധനവില അടിക്കടി വർദ്ധിപ്പിച്ചു. ക്ഷേമ പെൻഷനുകൾ പലതും നിർത്തലാക്കി. വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചു. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടന്ന മഞ്ഞയുടുപ്പ് സമരത്തിന് വലിയ പിന്തുണ ലഭിച്ചു.
മുതലാളിത്ത നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഇടതുപക്ഷ നേതാവ് റോങ് ലുക് മിനിഷോം ആദ്യഘട്ടത്തിൽ മത്സരിച്ചപ്പോൾ 22% വോട്ട് നേടിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ മത്സരിച്ചാൽ തന്റെ സാന്നിധ്യം മാരിംഗ് ലീപെന്നിന് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ റോങ് ലുക് മിനിഷോം പിന്മാറുകയായിരുന്നു. അധികാരത്തിലെത്താനുള്ള ജനപിന്തുണ ലഭിച്ചില്ലെങ്കിലും ലീപെൻ കരുത്ത് തെളിയിച്ചു. നവനാസിവാദം ഫ്രാൻസിൽ ശക്തമാവുകയാണ്. മാരിൻ ലീപെൻ മാത്രമല്ല, വംശീയ വിദ്വേഷ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്ന എറിക് സെറൂമും സജീവമായി രംഗത്തുണ്ട്. ജൂണിൽ ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഇമാനുവൽ മാക്രോൺ ദേശീയ രാഷ്ട്രീയത്തിൽ ദുർബലനാകും. ആ ഇടം കൈക്കലാക്കുക തീവ്ര വലതുപക്ഷമായിരിക്കും. ആഗോളവൽക്കരണം സൃഷ്ടിച്ച ഒരു അസംതൃപ്തിയുണ്ട്. ആ ആഗോളവൽക്കരണം സൃഷ്ടിച്ച ആഗോളവൽക്കരണത്തിൻ്റെ ഗുണഭോക്താക്കൾ സമ്പന്നരും കോർപ്പറേറ്റുകളുമാണ്. എന്നാൽ അതിൻ്റെ ദോഷഫലം അനുഭവിച്ചത് ആ തദ്ദേശീയരായിട്ടുള്ള ആളുകളും അവിടുത്തെ ജനങ്ങളുമാണ്. എന്നാൽ ഈ തദ്ദേശീയരായ ജനങ്ങൾക്കുണ്ടായ കുഴപ്പത്തിൻ്റെ കാരണം ഈ കോർപ്പറേറ്റുകളെല്ലാം മറിച്ച് പുറത്തുനിന്ന് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി വന്ന സേവനത്തിന് വന്ന ആളുകളാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അവർക്കെതിരെ ഈ രോഷം തിരിച്ചുവിടുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ഇമാനുവൽ മാക്രോൺ തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആശ്വാസം പകരുന്നു. ഇംഗ്ലണ്ടിൻ്റെ പാത പിന്തുടർന്ന് ഫ്രാൻസും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ശക്തമാണ്. താൻ പ്രസിഡന്റായാൽ യൂറോയിൽ നിന്ന് പിന്മാറുമെന്ന് മാരിൻ ലീപ്പൻ പ്രഖ്യാപിച്ചിരുന്നു. തൽക്കാലത്തേക്ക് ആ ഭീഷണി ഒഴിഞ്ഞു. എന്നാൽ യൂറോപ്പിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ്. ഉക്രൈൻ യുദ്ധം തന്നെ എടുക്കാം. 500,000 ഉക്രൈൻ സ്വദേശികളാണ് അഭയം തേടി യൂറോപ്പിലെത്തിയിരിക്കുന്നത്. അമേരിക്കയുടെയും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിച്ചാണ് യുദ്ധത്തിനു മുമ്പ് റഷ്യയുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്താൻ ഉക്രൈൻ തയ്യാറാവാതിരുന്നത്. എന്നാൽ സൈനികരെ അയക്കാനോ രാജ്യാന്തരതലത്തിൽ ഉക്രൈന് സഹായകരമായ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കാനോ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചില്ല. ബ്രിട്ടൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുന്നു, ഫ്രാൻസ് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. ഈ ആയുധങ്ങളെല്ലാം കൂടുതലായി വാങ്ങാൻ പോകുന്നത് അമേരിക്കയിൽ നിന്നാണ്. നമ്മൾ കേട്ടത് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയക്കാൻ വച്ചിരുന്ന ആയുധങ്ങൾ പോലും ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ ഉക്രൈനിലേക്ക് കയറ്റുമതി ചെയ്യുകയോ ചെയ്യുന്ന സ്ഥിതിയിലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന്, ആഗോളതലത്തിലുണ്ടാകാൻ പോകുന്നത് ഒന്ന്, റഷ്യ ദുർബലമാകും. റഷ്യ ദുർബലമാകുമ്പോൾ റഷ്യ ചൈന ശക്തി ദുർബലമാകും. ഈ റഷ്യ ചൈന ശക്തി ദുർബലമാകുന്നതിൻ്റെ അപ്പുറത്ത് അമേരിക്ക ശക്തിപ്പെടും. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയും നാറ്റോയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആയുധവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ നവ ഉദാരവാദ ലോകക്രമം കൂടുതൽ ശക്തിപ്പെടാനും അവർക്കെതിരായി നിൽക്കുന്ന ശക്തികളെക്കെതിരായ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും കഴിയുമെന്നുള്ളതാണ്. അതാണ് ഉക്രൈനിൽ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അത് ലോകത്തുണ്ടാക്കുന്ന മാറ്റം എന്നുള്ളത്. ഈ മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികൾ ശക്തിപ്പെടുകയും അവർ കൂടുതൽ ആയുധമണിയുകയും അവരുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾക്കനുസരിച്ച് ലോകത്തെ വീണ്ടും സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഉക്രൈൻ യുദ്ധം, കൂട്ടപ്പലായനം, അതിരൂക്ഷമായ വിലക്കയറ്റം, യൂറോപ്പ് അശാന്തമാവുകയാണ്. വലതുപക്ഷം തീവ്ര വലതുപക്ഷവും നവനാസികളുമായി മാറുന്നു. ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ മാത്രമാണ് ഏക ആശ്വാസം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ആതുര സേവന രംഗത്ത് എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള ദാരുണമായ ഒരു കാഴ്ച കാണാം. രാജ്യത്തെ മുക്കിലും മൂലയിലും പ്രധാനമന്ത്രിയുടെ പ്രചാരണ ബോർഡുകൾ ഉയരുകയാണ്. ആ ബോർഡുകളിലൊന്നും ഇത്തരം കാഴ്ചകൾ കാണാനാവില്ല. വികസനത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. വികസന കാര്യത്തിൽ ഇന്ത്യ ലോകത്തിന് മാതൃകയാണത്രേ. ഇനി ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലേക്ക് പോകാം. നരസിംഹുരു എന്ന ദളിതന്റെ ദുരിതാവസ്ഥ കാണാം. കരൾ രോഗത്തെ തുടർന്ന് മകൻ ജസവയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം 100 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തിക്കണം. പല ആംബുലൻസ് ഡ്രൈവർമാരെയും സമീപിച്ചു. അവർ പറഞ്ഞ നിരക്ക് 20,000 രൂപ. മാസം വെറും 4,000 രൂപ മാത്രം വരുമാനമുള്ള നരസിംഹുലു എങ്ങനെ 20,000 രൂപ കൊടുത്ത് ആംബുലൻസ് വാടകയ്ക്കെടുക്കും? ഇതാണ് സ്വയം കണ്ടെത്തിയ പരിഹാരം. ഇരുപതിനായിരം രൂപ തരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് ആംബുലൻസ് ഡ്രൈവർമാർ കൈക്കൊണ്ടത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുതലാളിയെ വിളിക്കുകയും മുതലാളി വേറെ ഒരു ആംബുലൻസ് ഏർപ്പാടാക്കുകയും ചെയ്തു. തുടർന്ന് ആംബുലൻസ് വന്നുടൻ തന്നെ ആംബുലൻസ് ഡ്രൈവറിനെ അവിടെ നിലവിലുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർമാർ അടിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഏകദേശം ഈ തർക്കം കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ തുടർന്നു. പോലീസ് അധികാരികളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൂപ്രണ്ടും ഇതിനകത്ത് ഇടപെട്ടില്ല. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് ബൈക്കുമായി എത്തുകയുണ്ടായി. ആ ബൈക്കിലാണ് ഈ ജെ സി ബിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത്. കൂടെ കുറേ ദൂരം ഈ ആംബുലൻസ് ഡ്രൈവർമാർ പിന്തുടർന്നു. പുറത്തു കൊണ്ടുപോയതിന് ശേഷം വേറെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഏകദേശം 40 കിലോമീറ്ററോളം ഈ ആംബുലൻസ് ഡ്രൈവർമാർ രണ്ട് ബൈക്കുകളിലേക്ക് എത്തി. ഈ സംഭവം ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇത് ആന്ധ്രയിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനിടയായി. കാരണം സംസ്ഥാന വിഭജനമാണ്. ആന്ധ്രപ്രദേശ് വിഭജിച്ച് രണ്ടാക്കിയതിന് ശേഷം രാഷ്ട്രം അഭിവൃദ്ധിപ്പെടും എന്നുള്ള ഒരു ചിന്താഗതി മോദി സർക്കാരിൻ്റെയും നയമാണ്. മോദി സർക്കാരിൻ്റെയും ഈ അധപതനത്തിന്, സംസ്ഥാനങ്ങളുടെ അധപതനത്തിന് കാരണം. പഴയ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് പുതിയ 2 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. അതോടെ വൻ വികസനമുണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. വികസിച്ചത് ജനങ്ങളല്ല, കുറെ കോടീശ്വരന്മാരായ നേതാക്കളും അവരുടെ മക്കളുമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ആതുര സേവന രംഗം അതിവേഗം സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ദൃശ്യങ്ങൾ രാജ്യം ഇനിയും കാണേണ്ടി വരും. കോവിഡ് മഹാമാരിയെ തുടർന്ന് ലോകത്ത് കോടിക്കണക്കിന് തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. തൊഴിലുള്ളവർക്കാവട്ടെ കൂലിയില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ വ്യാപകമായി ലംഘിക്കപ്പെട്ടു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ ഊർജം പകരുന്നതാവട്ടെ ഈ മെയ് ദിനം. ഇത്തവണത്തെ ദേശീയം സാർവദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.